കിട്ടേണ്ടത് കിട്ടിയാലേ ചില അമ്മായിയമ്മമാർ റെഡി ആവത്തുള്ളൂ. നമുക്ക് ഈ കഥയൊന്ന് കണ്ടു നോക്കാം ഗൈസ്. കറി കൊട്ടി ഇതിനകത്ത് അങ്ങ് ഒഴിച്ചോ. വെച്ചോളമാനൊക്കെ അറിയാൻ തോന്നുന്നു മുതലിന്, കുഴപ്പമില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. മാക്ക് മാക്ക നടിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. മൊത്തം നക്കി തുടച്ച്. ഉറപ്പായിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? അത് പിന്നെ ചോറിനകത്ത് ഇളക്കി തിന്നോണ്ടൊന്നും മനസ്സിലായില്ല. ശരി, എന്നാ ആ പാത്രം എടുത്തു തരിക കേട്ടോ. ശരി അമ്മേ. ഡി പെണ്ണേ, ആ ചോറെടുക്കടി, ചോറെട്. തൊള്ളക്ക് ശരിയാക്കി കൊടുക്കാം ഞാനിന്ന്. ഡേ, ഈ പെണ്ണിത് എന്തോ എടുക്കുന്നത്. തിന്നിട്ട് വേണം എനിക്ക് തൊഴിലുറപ്പിന് പോവാൻ. പറച്ചിലോട്ടത്തൊന്നും തൊഴിലുറപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ചെലവഴിയുന്ന മീൻ മേടിക്കാൻ പോലും കാശ് തള്ള തരത്തില്ല. വലിയ മത്തി തന്നെ ഇരിക്കട്ടെ. ഇവിടെ ഒരു കറിപാത്രം ഉണ്ടായിരുന്നല്ലേ. ആ പാത്രത്തിന്റെ അടപ്പേ കൊടുക്കാം. ഇങ്ങ് വാ മോനെ, ശരിയാക്കി തരാൻ തള്ളേ. ചോറിനകത്തിട്ട് കറിയിട്ട് കുഴയ്ക്കുമ്പം അറിയത്തില്ല ഉപ്പ്. തള്ളക്കിപ്പൊ ശരിയാക്കി തരാ ഞാൻ. ഓ, ഈ പെണ്ണിത് എന്തോ എടുക്കുന്നു. ഇതെന്തുവാ, ചോറ്റുപാത്രത്തിന്റെ അടപ്പിനകത്തേ കറി വിളമ്പാനുള്ളോ? ഇവിടെ കിണ്ണി ഒന്നും ഇല്ലേ? ആഹാ, മീനിന്റെ വാലുഭാഗം മാത്രം എനിക്ക് കൊണ്ടുവച്ചേക്കുന്ന്. എന്തോ ചെയ്യാനാ, നമ്മുടെ ഗതികേടല്ലാതെ എന്താ പറയാനാ. ഉപ്പ് കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ. ഇതെന്തൊരു ഉപ്പായത്. ഇപ്പൊ ചോറിനകത്തിട്ട് ഇളക്കിയപ്പം ഉപ്പറിഞ്ഞ. നല്ലപോലെ കറി വെച്ച് വന്നപ്പം ഉപ്പും അറിയാൻ വയ്യ, എരിയും അറിയാൻ വയ്യ, പുളിയും അറിയാൻ വയ്യ, രുചിയും അറിയാൻ വയ്യ. അങ്ങ് കുഴച്ച് ഇളക്കി അങ്ങ് തിന്നാ മതി. അപ്പൊ അറിയൂല ഉപ്പ്, കേട്ടാ. പാത്രം ഞാൻ എടുക്കാമേ. വേണ്ട മോളെ, ഞാൻ എടുത്തോളാം. പിന്നെ കറി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആണോ? ഇനി മോള് കറി വെക്കണമെന്നില്ല, അമ്മ വെച്ചിട്ട് ജോലിക്ക് പോയിക്കോളാം. പണിയോ? അവിടെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കൊതിയെന്ന് പറയാൻ പറച്ചില്ല. അല്ലാതെ പണിയൊന്നുമില്ല.